മൊബൈൽസ് ഓപ്പോസിറ്റ് കവിത ഗോൾഡ് ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ചെറുപ്പുളശ്ശേരി. ഞങ്ങളുടെ സഹോദര സ്ഥാപനം മൈ ഫോൺ പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ഒറ്റപ്പാലം റോഡ് ചെറുപ്പുളശ്ശേരി. കൂടുതൽ വിവരങ്ങൾക്ക് 9961 3599 99 4739 99 9562 41 99 99 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. വേഗമാകട്ടെ, ഈ ഓഫർ 10 ദിവസത്തേക്ക് മാത്രം. വെൽക്കം ടു ധ്വനി ഫാസ്റ്റ് ന്യൂസ്. വരാൻ പോകുന്നത് ഏറ്റവും മാരകമായ വകഭേദം, മരണസംഖ്യ ഉയരും. മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. ഒമിക്രോൺ വ്യാപനം കുറഞ്ഞതോടെ ലോകം വീണ്ടും സാധാരണ നിലയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ പുതിയ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ. കോവിഡിന്റെ ഇതുവരെയുള്ള മറ്റെല്ലാ വകഭേദത്തെക്കാളും മാരകമായേക്കാവുന്ന പുതിയ വകഭേദം എന്നാണ് വിദഗ്ധർ പറയുന്നത്. ലോകാരോഗ്യ സംഘടന നടത്തിയ പത്രസമ്മേളനത്തിൽ എപ്പിഡെമയോളജിസ്റ്റും കോവിഡ് വിദഗ്ധയുമായ ഡോക്ടർ മരിയ വാന ഖെർഖോവാണ് ഇക്കാര്യം അറിയിച്ചത്. മഹാമാരി അവസാനിച്ചിട്ടില്ലെന്നും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വകഭേദങ്ങൾ ഒമിക്രോണിനേക്കാൾ അപകടകരമാകുമെന്നും അവർ പറഞ്ഞു. നിലവിലെ വകഭേദത്തെക്കാൾ തീവ്രത കൂടിയതും മനുഷ്യരിൽ പെട്ടെന്ന് പകരാവുന്നതുമായ വകഭേദങ്ങൾ മാത്രമേ ഇനി ഉണ്ടാകുകയുള്ളൂ എന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു. അടുത്തുണ്ടാകാൻ പോകുന്ന വകഭേദം പ്രതിരോധന ശേഷി കുറയ്ക്കാനും നിലവിലെ വാക്സിനുകളുടെ ഫലപ്രാപ്തി കുറയ്ക്കാനും കഴിവുള്ളതാണെന്ന് മുന്നറിയിപ്പ് നൽകി. എന്നാൽ കോവിഡ് വാക്സിനുകൾ എടുക്കാത്തവരിൽ രോഗം തീവ്രമാകാനും മരണം വരെ സംഭവിക്കാനുമുള്ള സാധ്യതയുണ്ടെന്നും അവർ പറഞ്ഞു. മലയിടുക്കിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം വിജയിച്ചു. ബാബുവിനെ സുരക്ഷിതമായി മലമുകളിലെത്തിച്ചു. ഇന്ത്യൻ സൈന്യത്തിന് കൈയടിച്ച് കേരളക്കര. തേറാട് മല കയറുന്നതിനിടയിൽ കാൽ വഴുതിവീണ പാറയുടുക്കിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷിച്ചു. ഇന്ത്യൻ സൈന്യം നിമിഷങ്ങൾക്ക് മുൻപ് ബാബുവിനെ മലമുകളിലെത്തിച്ചു. നേരത്തെ രക്ഷാപ്രവർത്തകർ ബാബുവിന് വെള്ളവും ഭക്ഷണം എത്തിച്ചു നൽകിയിരുന്നു. ബാബു മലയിടുക്കിൽ കുടുങ്ങിയിട്ട് 43 മണിക്കൂറുകൾക്ക് ശേഷമാണ് രക്ഷിച്ചത്. കരസേനാ സംഘം, പരിചയസമ്പന്നരായ പർവ്വതാരോഹകർ, ബാംഗ്ലൂരുവിൽ നിന്നെത്തിയ പ്രത്യേക സംഘം, വെല്ലിംഗ്ടണിൽ നിന്നുള്ള പ്രത്യേക സംഘം എന്നിവർ ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെ സുഹൃത്തുക്കൾക്കൊപ്പം എരിച്ചരത്തെ കുറുമ്പാച്ചി മല കയറിയ ചേറാട് സ്വദേശി ബാബുവാണ് പകൽ 2 അപകടത്തിൽപ്പെട്ടത്. ചെങ്കുത്തായ പാറ ഇടുക്കിലേക്ക് വഴുതി വീണ ഇടയിൽ കുടുങ്ങുകയായിരുന്നു. ചൊവ്വാഴ്ച രാത്രി 10 പോലീസും ഫയർഫോഴ്സും ദുരന്ത നിവാരണ സംഘവും രക്ഷാശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല. കൊച്ചിയിൽ നിന്ന് നാവികസേനയുടെ ഹെലികോപ്റ്റർ എത്തിയെങ്കിലും പരാജയപ്പെട്ടു. ദുരന്ത നിവാരണ സംഘം മല കയറിയെങ്കിലും ശ്രമം വിഫലമായതോടെ ചൊവ്വാഴ്ച വൈകിട്ട് തിരിച്ചിറങ്ങി. തുടർന്നാണ് ഇന്നലെ രാത്രിയോടെ പ്രത്യേക സൈനിക സംഘം ദൗത്യം ആരംഭിച്ചത്. ഇന്ത്യൻ ആർമിയുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൌണ്ടുകൾ ബ്ലോക്ക് ചെയ്തു. വ്യക്തമായ വിശദീകരണം നൽകാതെ മെറ്റ. ഇന്ത്യൻ ആർമി ചിനാർ കോപ്സിന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകൾ ബ്ലോക്ക് ചെയ്തു. അക്കൌണ്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ട് ഒരാഴ്ചയായെങ്കിലും ഇതിന് വ്യക്തമായ വിശദീകരണം നൽകാൻ മാതൃകമ്പനിയായ മെറ്റ തയ്യാറായിട്ടില്ല. ദേശീയ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. കാശ്മീർ താഴ്വര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൈനിക വിഭാഗമായ ചിനാർ കോപ്സ് ഇന്ത്യൻ സൈന്യത്തെയും കാശ്മീരിലെ നിലവിലെ പ്രശ്നങ്ങളെയും സംബന്ധിച്ച് ശരിയായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് സമൂഹ മാധ്യമത്തിൽ അക്കൌണ്ട് ആരംഭിച്ചത്. ഈ അക്കൌണ്ടാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് വിവരം. ഇക്കാര്യം ഫേസ്ബുക്കിൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ലെന്നും മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഒരിടവേളയ്ക്ക് ശേഷം രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ്. കഴിഞ്ഞ 24 കോവിഡ് സ്ഥിരീകരിച്ചത് 71,365 പേർക്ക്. 1,117 മരണമാണ് കോവിഡ് മൂലം സ്ഥിരീകരിച്ചത്. അതേസമയം രാജ്യത്തെ ആക്ടീവ് കേസുകൾ 8,92,828 ഉയർന്നു. രാജ്യത്ത് ആകെ മരിച്ചവരുടെ എണ്ണം 5,05,279. TPR 4.54% കഴിഞ്ഞ 24 1,72,211 പേർ രോഗമുക്തരായി. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 96.70% 24 15,71,726 പരിശോധനകളാണ് നടത്തിയത്. ഇതുവരെ 170.87 crore വാക്സിൻ നൽകിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കൊച്ചിയിൽ ഓയിൽ എക്സ്ട്രാക്ഷൻ കമ്പനിക്ക് തീപിടിച്ചു. ആളപായമില്ലെന്ന് പ്രാഥമിക നിഗമനം. സുഗന്ധ വ്യഞ്ജനങ്ങളും തൈലങ്ങളും നിർമ്മിക്കുന്ന ഗ്രീൻ ലീഫ് എക്സ്ട്രാക്ഷൻസ് എന്ന കമ്പനിയിലാണ് തീപിടുത്തം. ഓയിൽ സൂക്ഷിച്ചിരുന്ന ടാങ്കിനാണ് തീപിടിച്ചത്. ആളപായമില്ലെന്നാണ് വിവരം. ചെടികളിൽ നിന്നും മറ്റ് ഔഷധ സസ്യങ്ങളിൽ നിന്നും എണ്ണ വേർതിരിച്ചെടുക്കുന്ന കമ്പനിയാണിത്. ഓയിൽ എക്സ്ട്രാക്ഷൻസ് യൂണിറ്റ് ആയതിനാൽ തീ പല ഭാഗങ്ങളിലേക്കും പടർന്നു പിടിക്കുന്നുണ്ട്. ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. 6 ഫയർ യൂണിറ്റുകൾ നിലവിൽ ഇവിടെയുണ്ട്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഫയർ യൂണിറ്റുകളോടെ ഇവിടേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപമാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. തീ പടർന്നത് എങ്ങനെയാണെന്ന് പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. 6 അലാറം വെച്ചുണർന്ന 16 പിന്നീട് കണ്ടത് വീടിനു പിന്നിൽ കത്തിക്കരിഞ്ഞ നിലയിൽ. കൊല്ലം ജില്ലയിലെ പനയം ചിറ്റയം സ്വദേശികളായ
എഡിസന്റെയും ഹേമയുടെയും മകൾ ഹന്നയാണ് മരിച്ചത്. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനെ തുടർന്നുള്ള ദുഃഖത്തിൽ കുട്ടി ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇന്നലെ രാവിലെ 6 മണിക്ക് അലാറം വെച്ച് കുട്ടി ഉണർന്നു. വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നതും വീട്ടുകാർ കണ്ടിരുന്നു. പതിവായി പുലർച്ചെ ഉണർന്ന് വീടിന് പിന്നിലിരുന്ന് പഠിക്കുന്ന പതിവുള്ളതിനാൽ വീട്ടുകാരും ഇത് കാര്യമായി എടുത്തില്ല. 7 മണിയായിട്ടും കുട്ടിയെ കാണാതിരുന്നതോടെ നടത്തിയ തിരച്ചിലാണ് വീടിന്റെ പിൻവശത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ചിറ്റയം സെന്റ് ചാൾസ് ബെറോമിയ സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹന്ന. സ്കൂളിൽ നടത്തിയ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന്റെ വിഷമം ഹന്നയ്ക്കുണ്ടായിരുന്നെന്ന് സഹപാഠികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യത. കാക്കനാട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത ദിലീപിന്റെയും കൂട്ടുപ്രതികളുടെയും ശബ്ദ സാമ്പിളുകൾ ഇന്ന് അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കും. ആലുവ മജിസ്ട്രേറ്റ് കോടതിയിലാണ് സാമ്പിളുകൾ നൽകുക. കോടതി തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കും. അതേസമയം നേരത്തെ പരിശോധനയ്ക്ക് അയച്ച ദിലീപിന്റെ ഫോണുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ ലഭിച്ചേക്കും. ഇതിനിടയിൽ ബാലചന്ദ്രകുമാറിനെതിരായ പീഡനക്കേസിൽ പരാതിക്കാരിയുടെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തും. ഇന്നലെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുൻപാകെ നൽകിയിരുന്നു. ബ്രാഹ്മണരുടെ കാൽ കഴുകിച്ചൂട്ടുന്ന വഴിപാടിനെതിരെ സ്വമേധയ കേസെടുത്ത് ഹൈക്കോടതി. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ നടത്തിയ ബ്രാഹ്മണരുടെ കാൽ കഴുകിച്ച് ഊട്ടുവഴിപാട് വിവാദമായതോടെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് പി ജി അജിത് കുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തത്. പാപപരിഹാരത്തിനായെന്ന പേരിലാണ് വഴിപാട് നടക്കുന്നത്. ഇതിന്റെ ചിലവ് 20,000 രൂപയാണ്. 12 ബ്രാഹ്മണരെ ഇരുത്തി അവരുടെ കാൽ കഴുകുന്നതാണ് വഴിപാട്. നേരത്തെ സംഭവം വിവാദമായതോടെ ഇത്തരത്തിലുള്ള പ്രാകൃതമായ ആചാരങ്ങൾ ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. പതിനൊന്നുകാരിയെ ആളൊഴിഞ്ഞ് വീട്ടിലെത്തിച്ച് 46-കാരൻ ബലാത്സംഗം ചെയ്യുമ്പോൾ കാവൽ നിന്നത് കാമുകി. ഒടുവിൽ കമിതാക്കൾക്ക് 20 വർഷം കഠിന തടവ് വിധിച്ച് കോടതി. കേസിൽ പ്രമാടം ലാക്കൂർ മൂലപ്പറമ്പിൽ കോളനിയിൽ അജി, കാമുകി പുതുപ്പറമ്പിൽ സ്മിത എന്നിവർക്കാണ് കോടതി ശിക്ഷ നൽകിയത്. പ്രിൻസിപ്പൽ പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പെൺകുട്ടിയെ പീഡിപ്പിച്ച 1-ാം പ്രതി അജിക്ക് 20 വർഷം കഠിന തടവും 75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പീഡനത്തിന് കൂട്ടുനിന്നതിന് കാമുകി സ്മിതയെയും 20 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കുകയായിരുന്നു. ഇവർ 25,000 രൂപ പിഴ അടയ്ക്കണമെന്നും വിധിയിൽ പറയുന്നു. 2017 ജൂൺ മാസത്തിലാണ് സംഭവം നടന്നത്. ഇരയുടെ സഹോദരൻ കണ്ടതോടെയാണ് പീഡന വിവരം പുറം ലോകം അറിഞ്ഞത്. അജിയും സ്മിതയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇരുവരും ഒരുമിച്ച് മദ്യപാനവും പതിവായിരുന്നു. ഇവരുടെ ബന്ധത്തെയും മദ്യപാനത്തെയും സ്മിതയുടെ ബന്ധുക്കൾ എതിർത്തിരുന്നു. ഇതിനിടയിലാണ് പീഡനത്തിനിരയായ പെൺകുട്ടി 2017 ജൂൺ മാസത്തിൽ കുടുംബ വീട്ടിലെത്തിയത്. പെൺകുട്ടിയെ തനിക്ക് എത്തിച്ചു നൽകണമെന്ന് അജി കാമുകിയോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് അജിയുടെ നിർദ്ദേശമനുസരിച്ച് സ്മിത പെൺകുട്ടിയെ കള്ളം പറഞ്ഞ വീട്ടിൽ നിന്നും രാത്രി വിളിച്ചിറക്കുകയായിരുന്നു. തുടർന്ന് തന്റെ കുടുംബ വീടിനടുത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ പെൺകുട്ടിയെ ബലമായി കൂട്ടിക്കൊണ്ടുപോയി കാമുകനെ കാഴ്ചവെക്കുകയായിരുന്നു. കാമുകൻ പെൺകുട്ടിയെ പീഡിപ്പിച്ച സമയത്ത് സ്മിത തൊട്ടടുത്ത് തന്നെ കാഴ്ചക്കാരിയായി നിൽക്കുകയും ചെയ്തു എന്നാണ് കേസ്. Human beings demands aesthetic, technology, competence, quality, elegance, cost-effective, environment-friendly, green building, vastu, trust, commitment. Aditya Engineering Services make it happen. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക.